നമസ്കാരം. എനിക്ക് അകാരണമായ ശത്രുക്കളുണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവർ സത്യമാണെന്നറിഞ്ഞിട്ടും പറയാതിരിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നതാണ്. നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കും, ചില കാര്യങ്ങൾ ബോധപൂർവം നമ്മൾ പെരുപ്പിച്ചു കാട്ടും. ഇതൊക്കെയാണ്, ഞാൻ മുഖം നോക്കാതെ ഇത് വിളിച്ചു പറയും. അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് മന്ത്രി സജി ചെറിയാന്റെ വിഡ്ഢിത്ത പ്രസംഗം. സൗദി അറേബ്യയിൽ പോയപ്പോൾ അദ്ദേഹം ബാങ്ക് വിളി കേട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ വിവാദ പ്രസംഗം അവസാനിച്ചത് അബദ്ധങ്ങളുടെ ഒരു ഉരുൾപൊട്ടലോടെയാണ്. ആ പ്രസംഗം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആകെ മൊത്തം സൗദി അറേബ്യയെ പൊക്കിപ്പറയുന്നതും ഇന്ത്യയെ തള്ളിപ്പറയുന്നതുമാണ്. അത്തരം പ്രസംഗങ്ങൾക്കിടയിൽ കോൾമെയർ കൊള്ളുന്നവരുടെ എണ്ണം പെരുകേണ്ടതാണ്. സൗദി അറേബ്യയെക്കുറിച്ച് നല്ലത് കേട്ടാൽ ആവേശം കൊള്ളുന്ന ചിലർ, അവർക്ക് ഇന്ത്യയെക്കുറിച്ച് നല്ലത് കേട്ടാൽ കട്ടക്കലിപ്പാണ്. സൗദി അറേബ്യയെക്കുറിച്ചാണെങ്കിൽ അവർക്ക് ആവേശമാണ്. പക്ഷെ അത്തരക്കാർ പോലും ഇവിടെ സജി ചെറിയാനെ ചീത്ത വിളിക്കും. ഞാൻ ഒത്തിരി എന്താണ്, സൗദി ഭയങ്കര നല്ല ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യയാണ് മോശമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇന്നലെ ചെയ്തു. ഇന്നലെ പൊടുന്നനെ തിരുത്തലുണ്ടാവുന്നു, ക്ഷമ പറച്ചിലുണ്ടാവുന്നു, വിമർശനമുണ്ടാവുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ വീഡിയോയ്ക്കിടയിൽ ആരും സജി ചെറിയാനെ അനുകൂലിക്കാത്തതെന്ന്. ഒറ്റ കാരണം മാത്രമാണ്, ആ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ അരമിനിറ്റ്. അതെങ്ങനെയാണ്, ഞാൻ ഈ സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തീവ്രവാദികളായ ആളുകൾ ഇവിടെ താമസിക്കും, കാരണം എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസികൾ. അപ്പം ഞാൻ പോയിടത്ത് ഒരിടത്ത് ബാങ്ക് കൂടി കണ്ടില്ല. ഇതൊക്കെ പറഞ്ഞ വിവാദമാകുന്നത് കണ്ട് ഞാൻ ഒന്നും ഉണ്ടായിരിക്കും അടുത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മളോട് വന്നാണോ ചോദിച്ചത്, ഇവിടെ നീ ബാങ്ക് ഇത് വിളിക്കുന്നു, ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ, ഇവിടെ പള്ളിയെല്ലാം അടുത്തിരുന്നു. അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുറത്ത് കേട്ട ഓരോ അറിയും. എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി, കാരണം അവിടെ അവരുടെ വിശ്വാസത്തിന് പള്ളിയിൽ അവർക്ക് ബാങ്ക് വിളിക്കാൻ അവകാശമുണ്ട്, പക്ഷെ പബ്ലിക്കിലെ ന്യൂസൻസ് ആണ്, അത് പാടില്ല, അത് അവരുടെ നിയമം. പക്ഷെ എല്ലാവർക്കും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. സൗദിയിൽ ബാങ്ക് വിളിയില്ല, ഇവിടെയാണ് ബാങ്ക് വിളി എന്നൊരു സന്ദേശം നൽകി എന്നതാണ് ഈ പ്രസംഗത്തിന് ഇത്രയേറെ തെറിവിളിക്ക് കാരണമാക്കിയത്. അതുകൊണ്ടാണ് അത് തിരുത്തി, അതെന്റെ തെറ്റിദ്ധാരണയാണ്, അതെനിക്ക് കിട്ടിയ തെറ്റായ വിവരമാണ് എന്നൊക്കെ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, സൗദിയിൽ ചെന്നപ്പോൾ താൻ ബാങ്ക് വിളി കേട്ടില്ല, അപ്പോൾ താൻ അന്വേഷിച്ചു, അപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞ സജി ചെറിയാൻ പറയാണ് തെറ്റായ വിവരം തനിക്ക് കിട്ടിയത് കൊണ്ടാണ് എന്ന്. ആ വിഷയമാണ് അവർ പൊട്ടിത്തെറിക്ക് കാരണമായത്. വി ടി ബലറാമൊക്കെ ആവേശത്തോടുകൂടി പ്രതികരിച്ചു. ബലറാമിന്റെ പ്രതികരണം ഇങ്ങനെയാണ്, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പുതിയ കണ്ടെത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചു ദിവസം അതിനെ ചൊല്ലിയായിരിക്കും വാദപ്രതിവാദങ്ങൾ. സമൂഹത്തിൽ ആവശ്യത്തിന് ഡാമേജ് വന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ അദ്ദേഹം തന്നെ പിന്നീട് അത് പിൻവലിക്കാനോ മയപ്പെടുത്താനോ സാധ്യതയുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ സെൻസിറ്റീവായ വിഷയങ്ങളിൽ ഇൻസെൻസിറ്റീവായ അഭിപ്രായങ്ങൾ പറഞ്ഞ് കേരളത്തിലെ സൗഹാർദ്ദപരമായ സാമൂഹിക അന്തരീക്ഷം കലക്കാനാണ് പ്രധാന പദവികളിലിരിക്കുന്ന സി പി എം നേതാക്കൾ ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ ഒരു ഇലക്ഷൻ വർഷത്തിൽ ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതായത് വി ടി ബലറാമിനെ വേദനിപ്പിച്ചതും ബാങ്ക് വിളിയെക്കുറിച്ചുള്ള നിരീക്ഷണമാണ്. ഒട്ടും സമയം കളയാതെ സജി ചെറിയാൻ തിരുത്തുമായി എത്തി. മഹാഗണപതി അപമാനിച്ച് സ്പീക്കർ പ്രസംഗിച്ചിട്ട് ഒരാഴ്ച, സുകുമാരൻ നായർ രംഗത്തിറങ്ങുന്നതുവരെ മൗനം പാലിച്ച പാർട്ടി നേതാക്കളുടെ നാട്ടിലാണ് വിവാദമായി എന്നറിഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ മാപ്പപേക്ഷയുമായി സജി ചെറിയാൻ എത്തുന്നത്. സജി ഇങ്ങനെ എഴുതി, ഇന്നലെ ഞാൻ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ എന്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാരണം. എന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു? സൗദി ഇന്ത്യയേക്കാൾ നല്ലതാണ് എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു. അത് ചിലർക്ക് മനസ്സിലായില്ല. സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിയ അവസരത്തിൽ മതാനുഷ്ഠാനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവ നടത്തുന്നത് സംബന്ധിച്ചും അവിടെ പാലിക്കുന്ന മിതത്വത്തെ സംബന്ധിച്ചും മറ്റു മതസ്ഥരോടും അന്യനാട്ടുകാരോടും അവർ കാണിക്കുന്ന സ്നേഹവും ബഹുമാനത്തെ പറ്റിയും സഹയാത്രികൻ പറഞ്ഞതാണ് ഞാൻ പരാമർശിച്ചത്. അതായത് സ്വന്തം അനുഭവമില്ല, കൂടെ ഇരുന്ന് ഏതോ വിഡ്ഢി പറഞ്ഞതാണ് താൻ പറഞ്ഞത്. മതസൗഹാർദ്ദത്തിന്റെ മികച്ച മാതൃക എനിക്കവിടെ കാണാനായി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോയ മലയാളികൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നത് നിർണായക പങ്കുവഹിച്ചതിനെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു. ബാങ്ക് വിളി കേട്ടില്ല എന്നെ പരാമർശം എനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിൽ നിന്നും സംഭവിച്ചതാണ്. മാന്യ സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കി തെറ്റിദ്ധാരണ മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ആ പ്രസംഗം മുഴുവൻ അബദ്ധ ജടിലമായിരുന്നു. അതിനൊരു അബദ്ധം മാത്രമായിരുന്നു സൗദി അറേബ്യയിൽ ബാങ്ക് വിളിയില്ല എന്നത്. അത് ചിലരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയതോടെ ചാടിയിറങ്ങി മാപ്പ് പറയുന്നു, തിരുത്തുന്നു മന്ത്രി സജി ചെറിയാൻ. എന്നാൽ അതിനെ തുടർന്നുള്ള അബദ്ധങ്ങളെക്കുറിച്ച് മൗനമാണ്. അദ്ദേഹം പറഞ്ഞു, സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ ധാരാളം പള്ളികൾ കണ്ടു, നൂറോളം ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അതെവിടെയാണ് സജി? അങ്ങനെ ഒരു സംഭവം എവിടെ കണ്ടു? എവിടെയാണ് സൗദി അറേബ്യയിൽ പള്ളിയുള്ളതെന്ന് പറയണം. ഇല്ല, ഞാൻ പ്രാർത്ഥനയില്ലെന്നൊന്നും പറയുന്നില്ല. വീടുകളിൽ രഹസ്യമായി പ്രാർത്ഥിക്കാൻ അനുമതിയുണ്ട്. മാത്രമല്ല, അവിടെ പല സഭാവിഭാഗത്തിനും വൈദികരുണ്ട്. അവരൊക്കെ പല വീടുകളിലും രഹസ്യമായി കുർബാനയും മറ്റ് ആരാധനാക്രമങ്ങളും നടത്താറുണ്ട്.
അതൊക്കെ രഹസ്യമായി ചെയ്യുന്ന കാര്യം. അത്തരം ഏതെങ്കിലും രഹസ്യ പരിപാടിയിൽ പങ്കെടുത്ത കാര്യമാണ് സജി ചെറിയാൻ പറയുന്നതെങ്കിൽ സജി അറിയുക, സജി രണ്ട് കുറ്റങ്ങൾ ചെയ്തു. ഒന്ന്, സൗദി അറേബ്യയുടെ നിയമം ലംഘിച്ച് നിയമവിരുദ്ധമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. രണ്ട്, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സർക്കാർ അറിയാതെ വിശ്വാസികൾ രഹസ്യമായി ചെയ്യുന്ന ആ പ്രാർത്ഥനയ്ക്ക് പാരവെച്ചു. അങ്ങനെ പലതും നടക്കുന്നുണ്ട് എന്നൊരു സത്യമാണ്. അത് വിശ്വാസികൾ അവരുടെ പ്രാർത്ഥന തുടരാൻ വേണ്ടി, കുർബാന കാണാൻ വേണ്ടി ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ അണ്ടർസ്റ്റാൻഡിങ് രഹസ്യമാണ്. അതിങ്ങനെ പരസ്യമാക്കി പറഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടും. സൗദിയിലെ നിയമം ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടത്തരവും തിരുത്തേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, സൗദിയിലെ എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥിക്കാം, ക്ഷേത്രങ്ങൾ ഉണ്ടാവാം, പള്ളി ഉണ്ടാവാം, ഒരു കുഴപ്പവുമില്ല, മതസ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ പൊട്ടത്തരമാണ്. ഞാനതിൽ വിശദീകരിച്ചു. സൗദി ഒരു സുന്നി ഇസ്ലാം മതം മാത്രമുള്ള, ശരീഅത്ത് നിയമവും ഇസ്ലാമിക പാരമ്പര്യവും ഭരണഘടനയായിട്ടുള്ള രാജ്യമാണ്. അവിടെ ഏത് മതസ്ഥർക്കും പോവാം, ഏത് മതസ്ഥർക്കും ജീവിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമെന്നോ അമ്പലത്തിൽ പോയി തൊഴണമെന്നോ പറഞ്ഞ് നടക്കില്ല. പരസ്യമായി അനിസ്ലാമികമായി എന്ത് ചെയ്താലും സാധ്യമല്ല. ഖുറാൻ അല്ലാതെ മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങൾ പരസ്യമായി കാണിക്കാൻ പാടില്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. അവിടെ മതപരിവർത്തനം സാധ്യമല്ല, മതസ്വാതന്ത്ര്യമില്ല. ഞാനതിനൊന്നും എതിരല്ല, രാജ്യത്തിന്റെ നിയമം അതാണ്, അത് നടപ്പിലാക്കും. ആ നിയമങ്ങൾ അനുശാസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവിടെ ജീവിക്കാം. അല്ലാതെ അവിടെ പോയി ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് എന്നെ അവകാശം സംരക്ഷിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് നടക്കില്ല. അങ്ങനെ പറഞ്ഞ് ജയിലിലാവും. ഇതാണ് അവിടുത്തെ നിയമം, ഇതാണ് അവിടുത്തെ സ്വാതന്ത്ര്യം. എന്നിട്ട് പച്ചക്കള്ളം പറയുകയാണ്, അവിടെ ഏത് മതസ്ഥർക്കും ജീവിക്കാം, ഏത് പള്ളിയിലും പോകാം, ഏത് അമ്പലത്തിലും പോകാം, അവിടെ കണ്ടുപഠിക്കണം എന്നൊക്കെയുള്ള വിഡ്ഢിത്തം വിളമ്പിയിട്ട് അതേക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത്, അവിടെ ബാങ്ക് വിളിയില്ല എന്നുള്ള പരാമർശത്തിനെതിരെ വിമർശനമുണ്ടായപ്പോൾ അത് പെട്ടെന്ന് തിരുത്തി മാപ്പ് പറയുന്നു, ബാക്കിയൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. ബാക്കിയൊന്നും കുഴപ്പമില്ല, പള്ളിയുണ്ട് എന്ന് പറഞ്ഞത് ആരും ചോദ്യം ചെയ്യില്ല, അമ്പലമുണ്ട് എന്ന് പറഞ്ഞ ആരും ചോദ്യം ചെയ്യില്ല, മതസ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട് എന്ന് പറഞ്ഞ ആരും ചോദ്യം ചെയ്യില്ല. അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും തിരുത്തുന്നില്ല. സജി തിരുത്തുകയാണെങ്കിൽ എല്ലാം തിരുത്തണം. തന്റെ പ്രസംഗം മുഴുവൻ പൊട്ടത്തരമായിരുന്നു, അറിവില്ലായ്മയായിരുന്നു. സൗദി അറേബ്യ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന നിയമവാഴ്ചയുള്ള രാജ്യമാണ്, ഒരു സംശയമൊക്കെ. നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, ഹിന്ദു ആണെങ്കിലും കുഴപ്പമില്ല, ക്രിസ്ത്യാനിയാണെങ്കിലും കുഴപ്പമില്ല, അവരുടെ നിയമം പാലിക്കണം. അവിടെ പോയി നിയമത്തിനെതിരായി എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് പന്നിയിറച്ചി തിന്നണമെന്ന് പറഞ്ഞ് നടക്കില്ല. അത് മനസ്സിലാക്കാതെ ജനാധിപത്യമാണ്, മതസ്വാതന്ത്ര്യമാണ് എന്നുള്ള വിഡ്ഢിത്തം വിളമ്പിയിട്ട് അത് തിരുത്താൻ തയ്യാറല്ല. തിരുത്തുന്നത് ആദ്യ ഭാഗം മാത്രം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ്. അവർക്ക് നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നുണയുടെ അടിത്തറയിൽ അവർ പലതും കെട്ടിപ്പോക്കും. അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ ഈ നുണ മാറിയാൽ ഉടൻ അവർ തിരുത്തും, മാപ്പ് പറയും. അതേസമയം ഗണപതിയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന പള്ളിയിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും അത് അവരുടെ താല്പര്യത്തെ ബാധിക്കാത്തതുകൊണ്ട് തിരുത്താനോ അതേക്കുറിച്ച് സൂചിപ്പിക്കാനോ തയ്യാറുമല്ല. ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇവിടുത്തെ പിണറായി സ്റ്റേറ്റ് ഇരട്ടത്താപ്പ്, ഈ ഇരട്ടത്താപ്പാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത്. അത് തുറന്നു കാട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നത്. എനിക്കൊരു വിരോധവുമില്ല. സത്യം വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രകൃതിയാണ്, ദൈവമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും.